السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكهم ودعا بدعوتهم إلى يوم الدين. أما بعد، فأوصيكم وإياي أولا بتقوى الله. فضيلة ضيفنا المبجل في هذا الاجتماع فضيلة الأستاذ زين الدين الشرشيري المحترم، وفضيلة النائب سعادة النائب أحمد عبد الواحد القرافة عضو نواب مجلس البحرين، وفضيلة السيد الحسيب النسيب السيد فخر الدين تنال الذي يشرف على نشاطات جماعة أهل السنة والجماعة في البحرين وعلى تلك المدارس التي تعمل في نواحي مملكة البحرين، وهؤلاء الأساتذة الذين يعملون في ميادين الدعوة وتعليم الدين الإسلامي في هذا البلد، وإخواني الأعزاء وأخواتي الكريمات و شبابي وطلابي الأعزاء والمستمعين الكرام. أولا يطيب لي ويسعدني جدا أن أحظى في هذه الأمسية المباركة بحصول السعادة مرة أخرى لهذا الوطن العزيز مملكة البحرين الغالي، أدام الله عليها نعمة الأمن والإسلام و جميع معاني السلام والهدوء والاطمئنان، وأسلم وأريد أن أقدم إلى الحكام والمحكومين وحكومة والشعب في هذا البلد الكريم، وأحمد الله سبحانه وتعالى على هذه الفرصة الثمينة في هذا المهرجان الذي تعقد بمناسبة مرور 20 عاما رسميا، وهذه الفترة 20 عام هو الفترة الرسمية. أما نشاطات هذه الجماعة، جماعة أهل السنة والجماعة في مملكة البحرين، مضت عليها كما أظن 25 أو 35 سنة. منذ بداية هذه الجمعية كانت هناك هذه النشاطات التعليمية في هذا البلد، ولكن مدرسة إرشاد المسلمين جاءت أو تضمنت في سلك أو أسلاك نشاطات جمعية تعليم الإسلام لعموم كيرلا، حتى جمعية العلماء لعموم كيرلا في بلادنا، كما أن هناك مدارس قرابة 8 مدرسة في نواحي مدينة البحرين، وهذه المدارس كلها تهتم بتعليم أولاد المسلمين بشؤون دينهم المهتمة. بهمني رأي سهودرنا رأي ريا بطا سهودري سهودرنا رأي وجهنا بجانتي سهودكلا ريا مالرأي. سامي مالرأي ويجي توند عندنا كوند سدير كمار سمسار سنجان ديشي كونيلا. രണ്ട് മൂന്ന് അറബി പ്രതിനിധികളൊക്കെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. സയ്യിദ് യൂസുഫുൽ അലവി, അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വരാൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വേറെ ഒരു പാർലമെന്റേറിയൻ മുഹമ്മദ് ഖാലിദ് ബു ഹമ്മാസ്, അദ്ദേഹവും ഇവിടെ പങ്കെടുത്ത ഈ എം പിയും നമ്മുടെ കേരളത്തിൽ ദാർഹുദയിലും ജാമ്യാനുവരിയിലും മറ്റുമൊക്കെ സന്ദർശിച്ചിട്ടുള്ളവരാണ്. നേരത്തെ പറഞ്ഞ യൂസുഫുൽ അലവിയും കേരളത്തിലും മറ്റു സ്ഥാപനങ്ങൾ അവിടെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ സന്ദർശിച്ചവരാണ്. അവരുടെയൊക്കെ മഹനീയ സാന്നിധ്യം നാം പ്രതീക്ഷിച്ചിരുന്നു. ഏതാണെങ്കിലും അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാഫയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും നടന്നു വരാനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ മലായ കബൂൽ ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക.
കേരളത്തിൽ നിന്ന് അനേകായിരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഈ ദ്വീപ് രാജ്യത്ത് വന്നെത്തിയിട്ടും പരിശുദ്ധ ദീനിന്റെ അന്തസത്തയായ ദീനിന്റെ ആത്മാവായ ഇൽമ ഇസ്ലാമിക വിജ്ഞാനം ദീനീ വിദ്യാഭ്യാസം സ്വയം നേടുന്നതിനും നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കുന്നതിനുമുള്ള ബഹുമുഖമായ സംവിധാനങ്ങൾ ഈ നാട്ടിൽ നടത്തപ്പെടുന്നു എന്നത് വളരെ വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഇങ്ങനൊരു അഗ്രഹീതമായ അവസ്ഥ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ലഭിച്ചത് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുസ്ലിംങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്ന ആ വൃത്തത്തിനിടയിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള മുസ്ലിംങ്ങൾ ഈ രാജ്യത്തുണ്ട്, ഇന്ത്യയിൽ നിന്ന് വന്നവർ. അവർക്കിങ്ങനെ മദ്രസകളോ അല്ലെങ്കിൽ ഇങ്ങനെ സലാത്തിന്റെ സദസ്സോ ഖുർആൻ ക്ലാസ്സോ ഹദീസ് ക്ലാസ്സോ ഫിഖ് ക്ലാസ്സോ തജ്വീദ് ക്ലാസ്സോ ഒന്നും നടത്തപ്പെടുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനമുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എത്തിച്ചേരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ സംഘടനയാണ്. പിൽക്കാലത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ സമീപ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും 90 വർഷങ്ങൾക്ക് മുമ്പ് 1926 ജൂൺ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് ടൗൺ ഹാളിൽ രൂപീകൃതമായത് മുതൽ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ആവശ്യമായ മതബോധനങ്ങൾ സമസ്ത നൽകിക്കൊണ്ടിരുന്നു. വളരെ ചുരുക്കിയാ പറയാം, വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയം. 26 മുതൽ 51 പ്രത്യേകമായ 25 കൊല്ലക്കാലം അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സവിശേഷമായ രീതി സ്വീകരിച്ചുകൊണ്ട് ദീനി ദൈവത്തിൽ ദീനിന്റെ പ്രബോധനം ദീനിന്റെ അധ്യാപനം സമസ്തയുടെ പണ്ഡിതന്മാർ 51 അത്തരം പ്രവർത്തനങ്ങളോടൊപ്പം ചെറിയ തലമുറക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം വ്യവസ്ഥാപിതമായി നൽകാനുള്ള സംവിധാനം നമ്മൾ തന്നെ ചെയ്യണമെന്ന് സമസ്ത തീരുമാനിച്ചു 1951 മാർച്ച് 17, 18, 19 വടകരയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. 2 ആഴ്ചകൾക്ക് മുമ്പ് ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവിൽ അംഗീകാരം നൽകപ്പെട്ട അവസാനത്തെ മദ്രസയുടെ എണ്ണം 9541 മദ്രസകൾ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം വരെ അംഗീകരിക്കപ്പെട്ടു. ഈ മദ്രസകളിലൊക്കെ മുസ്ലിംങ്ങളുടെ മക്കൾക്ക് ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് 50 വയസ്സ് 45 വയസ്സ് 55 വയസ്സൊക്കെ ആയ ആളുകൾ സമസ്തയുടെ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നവരാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് അവർക്ക് തങ്ങളുടെ മക്കൾക്കും ഇങ്ങനെയുള്ള മതപഠന സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്ന ബോധമുണ്ടായത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും നാഗ്പൂരിൽ നിന്നും ഒക്കെ വന്ന മുസ്ലിംങ്ങളുണ്ട്. അവർക്കൊന്നും ഇങ്ങനെ ഒരു സംവിധാനമില്ല. ഇവിടെയാണ് സമസ്തയുടെ അനുഗ്രഹം കേരള മുസ്ലിംങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വലിപ്പം നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. ഇന്ത്യ രാജ്യത്തെ കൃത്യമായ 100 കഷ്ണമാക്കി ഭാഗിച്ചാൽ അതിൽ 1.5 കഷ്ണത്തിന്റെ താഴെയാണ് കേരളത്തിന്റെ വലിപ്പം. 1.18 ആണ് കേരളത്തിന്റെ വിസ്തൃതി. ബാക്കിയുള്ള 98.75 ഭൂതലത്തിലും താമസിക്കുന്നവരിലും വലിയൊരു ശതമാനം കോടിക്കണക്കിന് മുസ്ലിംങ്ങൾ. ഈ കോടിക്കണക്കിന് മുസ്ലിംങ്ങൾ
അനേക കോടി ആളുകൾക്ക് ഷഹാദത്ത് കലിമ അറിയില്ല, അനേക കോടി ആളുകൾക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല, അനേക കോടി മുസ്ലിമുകൾക്ക് നമസ്കരിക്കാൻ അറിയില്ല. കേരളത്തിന് പുറത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെയും ഉത്തരേന്ത്യയിലും പൂർവേന്ത്യയിലും ഒക്കെയുള്ള സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് നോക്കിയാൽ ഒരിക്കലും നമസ്കാരമില്ലാത്ത നിരവധി മസ്ജിദുകൾ, ആ മസ്ജിദുകളോടനുബന്ധിച്ച് ഹൗദകളുണ്ട്, അവയിൽ വെള്ളമില്ല, കാരണം അവ അവിടെ നമസ്കരിക്കേണ്ട ആവശ്യത്തിന് ആരും ചെല്ലാറില്ല. അൻപത്തഞ്ചും അറുപതും അറുപത്തഞ്ചും എഴുപതും ഒക്കെ വയസ്സായ വൃദ്ധന്മാർ, നാലും അഞ്ചും ആളുകൾ കൂട്ടം കൂടിയിരുന്ന ഫാത്തിഹ സൂറത്ത് കയ്യിന്റെ വിരൽ വെച്ച് പഠിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായി. അറുപത്തഞ്ച് വയസ്സായ ആളുകൾക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല. 6.5 വയസ്സായ നമ്മുടെ കുട്ടികൾ സുന്ദരമായി ഫാത്തിഹ ഓതും. 65 വയസ്സായ മുസ്ലിമീങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, നമസ്കരിക്കാൻ അറിയില്ല, മുഹമ്മദ് നബി ആരാണെന്നറിയില്ല. ഞങ്ങളുടെ പ്രതിനിധി സംഘം, ദാർഹുദായുടെ പ്രതിനിധി സംഘം കൽക്കത്തയിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാരോട് ചോദിച്ചു, നമ്മുടെ നബി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. അമാന്തിച്ചുകൊണ്ട് അവസാനം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, മുഹമ്മദ് എന്നാണ്. അപ്പോൾ സംഘത്തിന് താല്പര്യമുണ്ടായി, ഇത്ര അധികം ചെറുപ്പക്കാരുണ്ടായിട്ട് ഒരാൾക്ക് മാത്രം എങ്ങനെ മുഹമ്മദ് നബിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? അവർ ചോദിച്ചു, ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നത്? അവൻ പറഞ്ഞു, എന്റെ ഉപ്പാപ്പ പറഞ്ഞു തന്നതാണ്, നമുക്കൊരു നബിയുണ്ട്, നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ഞങ്ങളുടെ സംഘം ചോദിച്ചു, നബിയുടെ നാട് ഏതാണ്? പെട്ടെന്ന് അവൻ ഉത്തരം പറഞ്ഞു, കേരളമാണ്. കാരണം ഞങ്ങൾ കേരളത്തിൽ നിന്ന് ചെന്നവരായതുകൊണ്ട് ഈ നബിയുമായി എന്തോ കുടുംബബന്ധമുള്ളവരാണ്, കുടുംബം പുലർത്താൻ വന്നവരാണ്, അല്ലെങ്കിൽ കുടുംബത്തിനെ പറ്റി പഠിപ്പിക്കാൻ ചെന്നതാണ് മനസ്സിലാക്കിയിട്ട് നബിയുടെ നാടകം ചോദിച്ചപ്പോ കേരളമാണ്. ഇതാണ് അവരുടെ ദീനുമായുള്ള ബന്ധം. നമ്മുടെ മക്കളോട് നബിയുടെ പേര് ചോദിച്ചാൽ അങ്ങനെ അദ്നാൻ വരെ എണ്ണും. അവരുടെ വാപ്പ അബ്ദുൽ, അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ വാപ്പ ഹാഷിം, അവരുടെ വാപ്പ അദ്നാൻ. അത്രവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ, എന്റെ മേലെ പഠിപ്പിച്ചിട്ട് അതും പറയണം. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിന് പുറത്തുള്ള മുസ്ലിംകൾക്ക് പരമ്പരാഗതമായ ഒരു കുറവുമില്ല. അവർ വലിയ നവാബുമാരുടെയും സുൽത്താൻമാരുടെയും ഭരണാധിപന്മാരുടെയും മുഫസ്സിരീങ്ങളുടെയും മഹദ്ദിസീങ്ങളുടെയും ഒക്കെ പൗത്രന്മാരാണ്. നൈസാമിന്റെ പൗത്രന്മാർ, ഔറംഗദീബിന്റെ പൗത്രന്മാർ, ജഹാംഗീറിന്റെ പൗത്രന്മാർ, വലിയ വലിയ മഹദ്ദിസീങ്ങളുടെയും മുഫസ്സിരീങ്ങളുടെയും പേരക്കുട്ടികൾ. ദീനുമായി ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ട് കേരളത്തിലുള്ള 6.5 വയസ്സുള്ള കുട്ടി പറയുന്നു 65 വയസ്സുള്ള വടക്കേ ഇന്ത്യക്കാരന് ഫാത്തിഹ അറിയില്ല? സമസ്ത കേരളത്തിലുണ്ടായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയൊരു നിയമത്താണ് സമസ്തയുടെ അവതരണം, അല്ലെങ്കിൽ സമസ്തയുടെ രൂപീകരണം, അല്ലെങ്കിൽ അതിന്റെ അസ്തിത്വം. ഒരു നിയമത്ത് കിട്ടിയാൽ ആ നിയമത്തിന് വില കൽപ്പിക്കാൻ കഴിയും, ആ നിയമത്തിന് ശുക്ര ചെയ്യാൻ കഴിയും, ഇല്ലെങ്കിൽ അള്ളാഹു താല ആ നിയമത്തെ തിരിച്ചു പിടിക്കും. നിയമത്തെ തിരിച്ചു പിടിക്കുക എങ്ങനെ? നമുക്കും 65 വയസ്സായ ഫാത്തിഹ ഓതാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും, നിസ്കരിക്കാൻ അറിയാത്തവരുണ്ടാവും, ഫാത്തിഹ അറിയാത്തവരുണ്ടാവും, ഷഹാദത്തുൽ കലിമ അറിയാത്തവരുണ്ടാവും. നിയമത്തെ ചെയ്യൽ എങ്ങനെയാ? നിയമത്തിനെ വില കൽപ്പിക്കൽ എങ്ങനെയാ? നിയമത്തിന് അള്ളാഹുവിനോട് കൃതജ്ഞത എങ്ങനെ രേഖപ്പെടുത്തും? ആ നിയമത്ത് ഒന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുക, രണ്ടാമത്തതിന്റെ പേരിൽ ശുക്ര ചെയ്യാം, മൂന്നാമത്തെ അതിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുക. അതാണ് ആ നിയമത്തിന്റെ ശുക്ര. അൽഹംദുലില്ലാ, കേരള മുസ്ലിംങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ചില ആളുകളൊക്കെ കാലചക്രത്തിന്റെ കറക്കത്തിൽപ്പെട്ട്
ചില വീഴ്ചകളൊക്കെ ചില അലംഭാവങ്ങളൊക്കെ ചില അപകടങ്ങളൊക്കെ ചില ആളുകളിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടും. ഖിയാമനാൾ വരെയും സമസ്ത കേരള ജമിയത്തുലമയുടെ അസ്തിത്വം നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. ദീനില്ലാതെ വേറെ എന്തെല്ലാം ഉണ്ടായാലും ശരി, അതിന് ദീർഘായുസ് ഉണ്ടാവുകയില്ല, അതിന് ആരോഗ്യമുണ്ടാവുകയില്ല, അതിന് സമാധാനം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമല്ലാത്ത മറ്റെല്ലാ വെളിച്ചവും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമല്ലാത്ത മറ്റെല്ലാ വെളിച്ചവും പാശ്ചാത്യൻ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട്. പക്ഷേ സമാധാനമില്ല, ശാന്തിയില്ല, അച്ചടക്കമില്ല, സ്വസ്ഥതയില്ല, കുടുംബജീവിതമില്ല, ഉള്ള കുടുംബജീവിതത്തിൽ ഭദ്രതയില്ല, വിശ്വാസമില്ല. അങ്ങനെ ആകെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് പാശ്ചാത്യ എന്തില്ലെങ്കിലും കുറവ് അവർക്കുണ്ടോ? ഒന്നുമില്ല. നിരനിരയായ യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, പുതിയ ആധുനിക സാങ്കേതിക ജീവിത രീതികൾ ഒക്കെ അവർക്കും അവിടെ നിന്ന് കോപ്പിയടിക്കപ്പെടുന്നതാണ്. നമ്മുടെ പുതിയ മുസ്ലിം രാജ്യങ്ങൾ, പുരോഗതി പ്രാപിച്ച മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അവരിൽ നിന്ന് കോപ്പിയടിച്ചു. നമ്മുടെ രാജ്യങ്ങളിൽ മെട്രോ വന്നു എത്ര കൊല്ലായി? 6 കൊല്ലം, 8 കൊല്ലം, 12 കൊല്ലം. എന്നാൽ ബ്രിട്ടനിൽ മെട്രോ വന്നിട്ട് 160 കൊല്ലമായി, 165 കൊല്ലമായി. എല്ലാം ഇങ്ങനെ തന്നെ. ഉദാഹരണം പറഞ്ഞതാണ്, മെട്രോ എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് പറഞ്ഞു. 160 കൊല്ലം മുൻപ് UK നടപ്പിലാക്കപ്പെട്ട പരിഷ്കാരം 150 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 145 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വീകരിക്കും. എല്ലാ പുരോഗതിയും അവർക്കുണ്ട്, അള്ളാഹുവിന്റെ വെളിച്ചം മാത്രം അവർക്കില്ല. ഫലമോ? ശാന്തിയും സമാധാനവുമില്ല, സ്വസ്ഥതയില്ല, സന്തുഷ്ടിയില്ല, സംതൃപ്തിയില്ല, പരസ്പര വിശ്വാസമില്ല. കുട്ടികളെ മദ്രസ സ്കൂളിലയക്കാൻ രക്ഷിതാക്കൾക്ക് ഭയം. എല്ലാ കുട്ടികളുടെയും പാൻസിന്റെ കീശയിൽ പിസ്റ്റൾ. ഓരോ കുട്ടിയും ഒരു ബെഞ്ച്, ഒരു കസേരയിലും ഒരു ടേബിളിലും ഇരുന്ന് പഠിക്കുന്നു. അവന്റെ ടേബിളിന്മേൽ ഒരു പാനീയ പാത്രമുണ്ടാകും, ഇഷ്ടമുള്ള പാനീയം അതിൽ കൊണ്ടുപോകാവുന്നു. പച്ചവെള്ളമോ നിറമുള്ള വെള്ളമോ തലക്ക് പിടിക്കുന്ന വെള്ളമോ ഒക്കെയാവാം, ഒരു പ്രശ്നവുമില്ല. ഇന്റർവെൽ സമയത്ത് പുറത്തു വരുമ്പോൾ ഓരോ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് അവിടുത്തെ രീതി. പിന്നെ ആ സമൂഹത്തിന്റെ ജീവിതം എത്രമാത്രം സമാധാനപൂർണ്ണമായിരിക്കും എന്നെങ്കിലും പറഞ്ഞ് വിശദീകരിക്കേണ്ടത്. ഇത് നിങ്ങളാരെങ്കിലും ലണ്ടനിൽ പോകുമ്പോൾ അവിടെയുള്ള ഒരു സ്കൂൾ സന്ദർശിച്ചാൽ കാണാൻ സാധിക്കും. സ്കൂളിൽ എല്ലാ സൗകര്യവും, ഇതുപോലെ ഒരു ബിൽഡിംഗ്, അതിന്റെ ഏറ്റവും മുകളിൽ നിലയിലാണ് അവരുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. പന്ത് പുറത്തേക്ക് പോവുകയില്ല, അതിന് സംവിധാനം ഉണ്ടാകും. എല്ലാ സംവിധാനങ്ങളും ആ ക്ലാസ് റൂമിലുണ്ട്. ഒരു ക്ലാസ് റൂമിൽ പരമാവധി 14 കുട്ടികൾ ചില സ്ഥാപനം, പരമാവധി 18 കുട്ടികളിലധികം ഒരു ക്ലാസ്സിൽ ഉണ്ടാവില്ല. അത്രമാത്രം വ്യവസ്ഥാപിതമായ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ എന്താ ചെയ്യുന്നത് അതൊക്കെ അപ്പുറത്ത് ഒരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇങ്ങനെ വളരെ പുരോഗതി പ്രാപിച്ച വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകേണ്ടത് സംസ്കാര സമ്പന്നനായ മനുഷ്യനാണ്. അക്കാര്യത്തിൽ അവർ പരാജയത്തിൽ. കാരണം അള്ളാഹുവിന്റെ വെളിച്ചമില്ല, അള്ളാഹുവിന്റെ വെളിച്ചം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥൻ ഇമാം വക്കീലിന്റെ ഉപദേശം പറയുകയാണ്. എന്റെ ഉസ്താദ് ഇമാം വക്കീൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അൽ ഇൽമു നൂറുല്ലാഹ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രകാശമാണ്. നൂറുല്ലാഹി, അള്ളാഹുവിന്റെ പ്രകാശം. ലാ യുഅത്താ ലിആസി, പാപികൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കുക. അങ്ങനെയുള്ളവരുടെ മക്കൾക്കാണ് അള്ളാഹുവിന്റെ പ്രകാശം നൽകപ്പെടുക. അള്ളാഹുവിന്റെ പ്രകാശമുണ്ടായാൽ മറ്റുള്ള പ്രകാശങ്ങൾ കൂടിയാകുമ്പോൾ അത് നൂറുൻ അലാ നൂറ്, മേൽക്കുമേൽ പ്രകാശമായി മാറും. ദുനിയാവും ആഖിറവും വിജയകരമായി തീരും.
വിദ്യാഭ്യാസം ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടിയായിത്തീരും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ജിയോഗ്രഫി ആണെങ്കിലും എൻഡമോളജി ആണെങ്കിലും ഓപ്തൽമോളജി ആണെങ്കിലും വൈമാനിക ശാസ്ത്രമാണെങ്കിലും ഏതാണെങ്കിലും അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാകുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള മാധ്യമമായി ആകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ വിഷയം. അങ്ങനെ നമ്മുടെ കുട്ടികൾ എല്ലാ മറ്റെല്ലാ സമൂഹങ്ങളിലുമുള്ള കുട്ടികളുടെ മുൻപിൽ നിൽക്കണം. സത്യവിശ്വാസി മറ്റെല്ലാ ജനങ്ങളുടെയും മുൻപിൽ നിൽക്കണം. അൽ മുഅ്മിനു ഖൈറു മൻ യംശി അലൽ അർ, ഭൂതലത്തിൽ സഞ്ചരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ സത്യവിശ്വാസിയാകുന്നു എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവൻ സത്യത്തിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവൻ നുണ പറയില്ല, അവൻ അക്രമിക്കുകയില്ല, അവൻ അന്യനെ ദേഹോപദ്രവം ചെയ്യുകയില്ല, അവന്റെ ഹൃദയത്തിൽ പോലും ഒരു കുരുട്ടി ചിന്ത മറ്റുള്ളവരെ സംബന്ധിച്ച് ഉണ്ടാവുകയില്ല, ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിം മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി വഫീ റിവായ അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദി. ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് വേറൊരു മനുഷ്യന് ദ്രോഹം ഉണ്ടാവുക, അവനാണ് മുസ്ലിം. അപ്പോൾ അവൻ തന്നെയാണ് ലോകത്തുള്ള ഏറ്റവും ഉന്നതൻ. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ പന്ഥാവിൽ വളർത്തണം. നമ്മുടെ മക്കൾ പഠിക്കുന്ന ആ അറിവുകൾ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ അവരുടെ രക്ഷാകർത്താക്കളും ആ രീതിയിൽ ജീവിക്കുന്നവരും പറയുന്നവരും പ്രവർത്തിക്കുന്നവരുമാകണം. അങ്ങനെ നാം അവർക്ക് മാതൃക യോഗ്യരാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. നബിയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ മക്കളാണ്. ഉമ്മത്തിന്റെ ആത്മീയ പിതാവാണ് നബി ഏത് നബിയാണെങ്കിലും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് സകല മേഖലകളിലും സമസ്ത രംഗങ്ങളിലും മാർഗദർശനം നൽകി നേതൃത്വം ഏകുകയുണ്ടായി. ഒരു മനുഷ്യൻ എന്തെങ്കിലും അപാകത ചെയ്താൽ അയാളെ വിളിച്ച് ഉപദേശിക്കുന്നു. ഒരാൾ നമസ്കരിക്കുന്നത് കൊണ്ട് അയാളെ വിളിച്ച് പറഞ്ഞു, സല്ലി ഫഇന്ന കലം തുസല്ലി, നീ നമസ്കരിക്കരുത്, ചെയ്ത നമസ്കാരം ശരിയായി. വേറെ ഒരാൾ വരുന്ന അയാളെ വിളിച്ച് പറയുന്നു, ഫഫീഹി മാ ഫജാഹിദ, എന്റെ മാതാപിതാക്കളുടെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കണം. വേറെ ഒരാൾ മുനാമൻ വരുന്നു, അയാളെ വിളിച്ച് പറയുന്നു, തസദ്ദഖ് വ അൻത സഹീഹുൻ ശഹീഹ്, നിനക്ക് പിശുക്ക് തോന്നുന്ന അവസരങ്ങളിൽ അപ്പൊ നീ സദഖ ചെയ്യണം. അയാൾ പിശുക്കനായി, അയാളുടെ പിശുക്കിന് ചികിത്സ നിർദ്ദേശിക്കുകയായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരമക്കൾ മദീനപ്പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിരുന്ന സക്കാത്തിന്റെ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് ഓരോ ഈത്തപ്പഴം എടുത്ത് വായിലിടുന്നു. പ്രവാചക തിരുമേനിയുടെ ശ്രദ്ധയിൽ വരുന്ന ഈ സംഭവം, നബി ഉടനെ ഇടപെട്ട് കയ്യിന്റെ വിരൽ കുട്ടികളുടെ വായിലിട്ട ഈത്തപ്പഴം പുറത്തേക്ക് എടുത്തു. കഹിൻ കഹിൻ ഫഇന്നഹ ലാ തഹില്ലു ലിമുഹമ്മദിൻ വആലി, മക്കളെ നമുക്ക് ഈ ഈത്തപ്പഴം തിന്നാൻ പാടില്ല. ഫഇന്നഹ ലാ തഹില്ലു ലിമുഹമ്മദിൻ വലാലി ആലി, അഹ്ലു ബൈത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ ഈത്തപ്പഴമായിരുന്നു അവിടെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുമിഞ്ഞുമൂടി കിടക്കുന്ന ഈത്തപ്പഴത്തിന്റെ കുന്നിൽ നിന്ന് ചെറിയ കുട്ടി ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിടുക എന്ന് പറയാൻ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, സാരില്ല എന്ന് പറയും നമ്മളൊക്കെ. പ്രവാചക തിരുമേനി അങ്ങനെയല്ല പഠിപ്പിച്ചു. ചെയ്യാൻ പാടില്ലാത്ത കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ഏത് സാഹചര്യത്തിലാണ് അവരതിൽ നിന്ന് തടഞ്ഞു നിർത്തണം. ഒന്ന് അതിനാണ് തടഞ്ഞു നിർത്താണ് കയ്യിൽ വായി വായിൽ വരരുത് പുറത്തെടുത്തത്. രണ്ടാമത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് ഫഇന്നഹ ലാ തഹില്ലു ലിമുഹമ്മദിൻ വലാലി. ഇങ്ങനെ പ്രവാചക തിരുമേനിയുടെ ജീവിത മേഖല ആകെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇത്തരം നിരവധി പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരിക്കൽ നബിതങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ഭൗതികമായ കുറെ സൗകര്യങ്ങൾ കൂടി ലഭിക്കണമെന്നൊരാഗ്രഹമുണ്ടായി. ആഗ്രഹം ഉണ്ടാകാൻ കാരണവും ഉണ്ടായിരുന്നു, ഹൈബറിൽ നിന്ന് കുറെ ധനം ലഭിച്ചു. ഹൈബർ മദീനയിൽ നിന്ന് 70 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ജൂതന്മാർ താമസിച്ചത്. അവർ വലിയ സമ്പന്നരായിരുന്നു. അവരുടെ സമ്പത്തൊക്കെ ഇസ്ലാമിന് കിട്ടി ചുരുക്കി പറഞ്ഞു. അതൊക്കെ സഹാബികൾക്കിടയിലൊക്കെ നബി വിതരണം ചെയ്തു, വിഹിതം വെച്ചു കൊടുത്തു. അപ്പോ നബിയുടെ ഭാര്യമാർക്ക് തോന്നി, യുദ്ധ ഫണ്ടിൽ നിന്ന് കുറെ പണം കിട്ടിയിട്ട് നമുക്കും കുറച്ച് ഭൗതിക സുഖം വേണം.
അവര് പറഞ്ഞു നബിയോട് ഖുർആൻ അറിഞ്ഞ ഹയ അയ്യുഹ നബി ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരീദുന അൽഹയാത അദ്ദുനിയ വസീനതഹ ഫതആലൈൻ ഉമത്തിഉകുന്ന വഉസർരിഹുന്ന സറാഹൻ ജമീല വഇൻ കുൻതുന്ന തുരീദുന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്ന അല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാത മിൻകുന്ന അജ്റൻ. നബിയെ അങ്ങ് സഹധർമ്മിണിമാരെ വിളിച്ച് പറയാം, നിങ്ങൾക്ക് ഭൗതിക ജീവിതമാണോ ലക്ഷ്യം എങ്കിൽ പ്രവാചകനായ എന്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ ഭൗതിക പ്രമത്തത പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരിക എന്നുള്ളത് ഭൂഷണമല്ല. അതുകൊണ്ട് അതിന് പ്രതിബന്ധമാകാതിരിക്കാൻ നിങ്ങളെ ഞാൻ വിട്ടയച്ചു തരാം. എനിക്കൊരു അനിഷ്ടവുമില്ല. സറാഹൻ ജമീല വളരെ സൗമനസ്യത്തോടുകൂടി നിങ്ങളെ ഞാൻ വിട്ടയച്ചു തരാം. ഒരാലോക്യമില്ല, വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഞാൻ തിരിച്ചയച്ചു. മറിച്ച് പ്രവാചക തിരുമേനിയുടെ സഹധർമ്മിണി ഇങ്ങനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തക്കാരോടും അന്യരെന്ന് നമ്മൾ വിചാരിക്കുന്നവരോടുമൊക്കെ ഉള്ള സമീപനങ്ങൾ പുലർത്തി. നബിക്കാരും അന്യരല്ല, ഒക്കെ നബിയുടെ മക്കളാണ്. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് നാം ജീവിക്കേണ്ടത്, നമ്മുടെ മക്കളെ നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ക്ഷണികമാണ്. നമ്മളൊക്കെ നിങ്ങളൊക്കെ പോയിട്ട് വന്നത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഫർദ്ദായനായ ഒരു കാര്യം നിർവഹിക്കാൻ. ഫർദ്ദായൻ എന്താ? അവനവന്റെ ഭാര്യ സന്താനങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ടത്, വീടുണ്ടാക്കി കൊടുക്കേണ്ടത്, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ ഫർദ്ദാണ്. അത് നിർവഹിക്കാൻ വന്നതാണ്. അപ്പൊ അതൊരു ഇബാദത്തിന്റെ യാത്രയാണ്, ഇബാദത്തിന്റെ നിവാസമാണ്, ഇബാദത്തിന്റെ പ്രവാസമാണ്. ആ നിയ്യത്ത് വേണം. അപ്പോഴും അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മക്കൾ കുടുംബം ഇവിടെ ഉണ്ടെങ്കിൽ കുടുംബം ഇസ്ലാമിക പന്ഥാവയിൽ വളരണമെന്ന കർശനമായ ബോധം നമുക്കുണ്ടായിരിക്കും. അങ്ങനെ അള്ളാഹു അവന്റെ അടിമകൾക്ക് ഇഷ്ടപ്പെട്ട് നൽകിയ ഇസ്ലാം. ഇന്ന ദീന ഇന്ദ അല്ലാഹി ഇസ്ലാം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ചില ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാതെ പോകും. നമ്മൾ നബിയെ കണ്ടിട്ടില്ല, നബി തങ്ങളെ നമ്മൾ വിശ്വസിക്കും. നമ്മൾ നബിയെ കണ്ടിട്ടില്ല, നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ നമ്മൾ വിശ്വസിക്കും. എന്നാൽ നബിയെ കണ്ണുകൊണ്ട് കാണുകയോ നബി ആ വാക്കുകൾ വായ കൊണ്ട് ഉച്ചരിക്കുന്നത് കേൾക്കുകയും ചെയ്താലും വിശ്വസിക്കാതെ പോയി. അങ്ങനെ തന്നെ കുറെ ആളുകൾ. ഞാനിത് പറഞ്ഞത് നിബിധങ്ങളിൽ നിന്ന് 1400 വർഷങ്ങൾക്ക് പിറകെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ നബിയെ അംഗീകരിക്കാനും ആ നബിയുടെ പ്രസ്താവങ്ങളും അധ്യാപനങ്ങളും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സൗഭാഗ്യം ലഭിച്ചു എന്നത് വിലമതിക്കാനാകാത്തൊരു മഹാഭാഗ്യമാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കുന്നു. അത് നമുക്ക് ലഭിച്ച വലിയ നിയമത്താണെന്ന് മനസ്സിലാക്കുമ്പോഴേ ആ നിയമത്ത് നാം സംരക്ഷിക്കുകയും നമ്മുടെ മക്കളിലേക്ക് ആ നിയമത്ത് കൈമാറുകയും ചെയ്യണമെന്ന ബോധം നമുക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് നിബിധങ്ങൾ തന്നെ അത് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ് അല്ലദി അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. ഈമാൻ തന്ന സത്യവിശ്വാസം നൽകി നമ്മെ അനുഗ്രഹിച്ച അല്ലാഹു അവനാണ് സർവസ്വം. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഹിദായത്ത് കൈവരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതായത് ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല, അള്ളാഹു കൊടുക്കുന്നു. അങ്ങനെ അള്ളാഹു നമ്മെ ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തലമുറയിൽ വരുന്ന തലമുറയിലേക്ക്, അവിടെ നിന്ന് വരുന്ന തലമുറയിലേക്ക്, അവരിൽ നിന്ന് വരുന്ന തലമുറയിലേക്ക് കൈമാറി 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 വരണം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യിച്ചു. അതിനുള്ള സംവിധാനങ്ങളാണ് സമസ്ത കേരള ജമിയത്തുലമ കേരള മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്.
9540 മദ്രസകൾ അവയിലേക്ക് ആവശ്യമായ പാഠ്യ പദ്ധതി സമസ്ത തയ്യാറാക്കുന്നു, മുഫത്തിസ്മാരെ സമസ്ത തയ്യാറാക്കുന്നു, പരീക്ഷകൾ സംവിധാനിക്കുന്നു സമസ്ത, അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ സമസ്ത നേതൃത്വം നൽകുന്നു. അതുപോലെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ ഞാനത് വിശദീകരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും മഹാരാഷ്ട്രയിലും മലേഷ്യയിലും GCC രാജ്യങ്ങളിലുമൊക്കെ അൽഹംദുലില്ല സമസ്തയുടെ ഈ വിജ്ഞാന പ്രസരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേ മാർഗത്തിൽ കൂടുതൽ സജീവമായി നാം മുന്നോട്ട് നീങ്ങണം, അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണം, പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അതിന്റെ സംരംഭങ്ങൾക്ക് പ്രചോദനമേകാൻ പിൻബലമേകാൻ ആവശ്യമാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉയർന്ന മതവിദ്യാഭ്യാസത്തിന് സമസ്ത സംവിധാനമുണ്ടാക്കി. 1960 വരെ കേരളത്തിൽ നിന്ന് ഉന്നത മതവിദ്യാഭ്യാസം നേടാൻ പണ്ഡിതന്മാരൊക്കെ കേരളത്തിന് പുറത്തേക്കാ പോയിരുന്നു, തമിഴ്നാട്ടിലേക്കും ഉത്തർപ്രദേശിലേക്കും മറ്റുമൊക്കെയായിരുന്നു അവർ പോയിരുന്നത്. അന്ന് സമസ്ത ചിന്തിച്ചു, അന്ന് ദാരിദ്ര്യത്തിന്റെ നാളുകൾ, ഈ ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്ന് എൽമിന്റെ ആളുകൾക്ക് മുതാലിമ്യങ്ങൾക്ക് ഉപരിപഠനം നേടാൻ പുറത്തേക്ക് പോകാൻ കഴിയില്ല, കേരളത്തിൽ തന്നെ അതിന് സംവിധാനമുണ്ട്. അങ്ങനെയാണ് മഹാന്മാരായ ബാപ്പക്കിത്തങ്ങൾ, ഭൂക്കോയത്തങ്ങൾ, നമ്പറല്ലാഹു മലാക്കിദഹം തുടങ്ങിയുള്ള ആളുകളൊക്കെ മുൻകൈയെടുത്തുകൊണ്ട് ജാമ്യാനുരിയെ സ്ഥാപിച്ചു. ജാമ്യാനുരിയിൽ നിന്ന് പുറത്തിറങ്ങിയ ആയിരക്കണക്കിന് ഫൈദിമാർ ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് ഈ ദീനിന്റെ വിജ്ഞാനം പ്രസരിപ്പിച്ചുകൊണ്ട്. പിന്നെ വേറെയും സ്ഥാപനങ്ങളുണ്ടായി. നമ്മുടെ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സമസ്തയുടെ കീഴിലുള്ള സുന്നി മഹൽ ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ ഘടകം സ്ഥാപിച്ചു. അൽഹംദുലില്ലാ 30 വർഷങ്ങൾക്ക് മുമ്പ് 1986 ജൂൺ മാസം 25 1983 ഡിസംബർ മാസം 25 ദാറുൽഹുദക്ക് ശിലാസ്ഥാപനം നടന്നു. 1986 ജൂൺ മാസം 26 ദാറുൽഹുദയിൽ പഠനം ആരംഭിച്ചു. 10-23 കൊല്ലങ്ങൾക്ക് ശേഷം 2009 മെയ് മാസം 10 മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു മറത്തർഹു തങ്ങൾ അത് ഒരു ഇസ്ലാമിക സർവകലാശാലയായി അപ്ഗ്രേഡ് ചെയ്ത് പ്രഖ്യാപനം നടത്തി. കൈറോവിലുള്ള ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ്, മൊറോക്കോവിലുള്ള ദി ഫെഡറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ്, ഇതിൽ രണ്ടിലും ദാർഹുദ മെമ്പറാണ്. ദാർഹുദയുടെ സർട്ടിഫിക്കറ്റുകൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളും, JNU ഉൾപ്പെടെയുള്ള പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് അസ്ഹറിലും സുഡാനിലും ലിബിയയിലുമൊക്കെയുള്ള പല യൂണിവേഴ്സിറ്റികളും ദാർഹുദയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു. മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലെയുള്ള പല യൂണിവേഴ്സിറ്റികളുമായും, കുവൈത്ത് യൂണിവേഴ്സിറ്റിയുമായും ഒക്കെ ദാർഹുദ MOU സൈൻ ചെയ്തു. 1500 വിദ്യാർത്ഥികൾ ഇന്ന് ദാർഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏകദേശം 1000 ആളുകൾ കേരളത്തിനും 500 ആളുകൾ കേരളത്തിന് പുറത്ത് 10-15 സംസ്ഥാനങ്ങളിലും നിന്നുള്ളവരാണ്. അതിനു പുറമെ കേരളത്തിൽ തന്നെ ദാർഹുദയ്ക്ക് 22 സഹസ്ഥാപനങ്ങൾ, ബ്രാഞ്ചുകൾ പോലും ദാർഹുദയുടെ അതേ പാഠ്യപദ്ധതി. മാത്രമല്ല കേരളത്തിന് പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഫാത്തിഹ ഓതാൻ അറിയാത്ത, ഷഹാദത്ത് കരിമ ഉച്ചരിക്കാൻ അറിയാത്ത, നമസ്കരിക്കാൻ അറിയാത്ത കോടാനുകോടി മുസ്ലിങ്ങൾക്കിടയിൽ ദീനീ പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി 6 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിലെ പുങ്കനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, 3 വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിലെ ബീർഭൂം എന്ന് പറയുന്ന സ്ഥലത്ത്, 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ആസാമിലെ ബോർപേട്ട ജില്ലയിലെ ബൈസ എന്ന് പറയുന്ന സ്ഥലത്ത് ഒക്കെ ദാർഹുദ ബ്രാഞ്ചുകൾ സ്വന്തം ചെലവിലുണ്ടാക്കി അവിടങ്ങളിലുള്ള കുട്ടികളെ ചേർത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദാർഹുദയുടെ അതേ സിലബസ് ഏകദേശം. അതിനു പുറമെ ദാർഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ ഖംഗയെടുത്തുകൊണ്ട് ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിലും 130-ൽ പ്രാഥമിക മദ്രസകൾ നടത്തി വരുന്നു. ഉസ്താദന്മാർക്ക് ശമ്പള വിരുന്ന് കൊടുത്തു. കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം ദാറുദയിൽ നിന്ന് ഉറുദുവിൽ തയ്യാറാക്കി അച്ചടിച്ച് സൗജന്യമായി അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. എത്ര കുട്ടി ആ ഒരു ക്ലാസ്സിൽ വരഞ്ഞ അത്രയും കുട്ടികൾക്ക് സൗജന്യമായി സെറ്റ് പുസ്തകങ്ങൾ വിതരണം ചെയ്യും. ഇങ്ങനെ അൽഹംദുലില്ല ദീനി വിദ്യാഭ്യാസ രംഗത്ത് വളരെ അധികം ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ദാറുഹുദ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാണ് രൂപീകൃതമായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും കീഴ് ഘടകങ്ങളുടെയും ഒക്കെ സഹായികളും സഹകാരികളുമാണ്. സമസ്ത കേരള സമസ്തയുടെ 90th വാർഷിക സമ്മേളനം 1926ലാണ് രൂപീകൃതമായതെന്ന് പറഞ്ഞു. 2016 ആകുമ്പോ 90 വർഷം. ഹിജ്റ വർഷമനുസരിച്ച് ഇപ്പോ 90 കഴിഞ്ഞു, 93 വർഷമായി. അപ്പോ അത് സമ്മേളനവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും ഇവിടെ ഇൻഷാല്ലാഹ് സുന്നി ജമാഅത്തിന്റെ കീഴിലൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും അതിലുപരി ദുആകളും ഉണ്ടായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ. സമസ്ത ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്കും ഫാത്തിഹ അറിയില്ലായിരുന്നു, നമുക്കും നിസ്കരിക്കാൻ അറിയില്ലായിരുന്നു. 76 വയസ്സുള്ളൊരു വൃദ്ധയെ കണ്ടു ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ. 76 വയസ്സുള്ള മുസ്ലിം വൃദ്ധ. ഏറൊക്കെ അന്വേഷിച്ച് വിവരങ്ങളും സാഹചര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വഖ്ത് നിസ്കാരം പോലും ഓർമ്മ വഹിച്ചിട്ടില്ല, ഒരു സുജൂദ് പഠിച്ചോന്ന് ചെയ്തു കൊടുത്തിട്ടില്ല. 76 വയസ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ 10 വയസ്സായിരുന്ന കാലത്ത് പോലും നിസ്കരിക്കുന്ന ശീലം അവരുടെ നാട്ടിലില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സാകുമ്പോഴാണ് നിസ്കരിച്ച് ശീലിക്കുന്നത്. ഈ ഉമ്മൂമ്മ 10 വയസ്സായിരുന്ന കാലത്ത് പോലും അവിടെ നിസ്കരിക്കുന്ന ശീലമില്ല എന്നർത്ഥം. എന്നാൽ 250 കൊല്ലം മുമ്പോടെ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന സ്ഥലമാണ്, സിറാജുദ്ദൗല ഭരിച്ചിരുന്ന സ്ഥലമാണ് ബംഗാൾ. സിറാജുദ്ദൗല മുസ്ലിം ഭരണാധികാരിയായിരുന്നു. രണ്ട് ബംഗാൾ വന്ന് ഒന്നാ, കിഴക്കൻ ബംഗാളും നമ്മുടെ ബംഗാൾ വന്ന് ഒരു ബംഗാൾ, ഒരു ബംഗാൾ സ്റ്റേറ്റ്. 1905 വരെ ഒരു ബംഗാളായിരുന്നു. 5 ആണ് രണ്ട് ബംഗാളായി വിഭജിക്കപ്പെട്ടത്. രണ്ട് ബംഗാളി മനുഷ്യരൊരേ മാതിരി, കാലാവസ്ഥ ഒരേപോലെ, പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഒരേ മാതിരിയാണ്, കാർഷിക വിളകൾ ഒന്ന് തന്നെയാണ്, ഭൂമിശാസ്ത്രം ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സിറാജുദ്ദൗലയെ പോലെയുള്ള മുസ്ലിം ഭരണാധികാരന്മാർ ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒരു 200 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ പിൻഗാമികൾക്ക് ഫാത്തിഹ അറിയാത്തവരായി, ഷഹാദത്ത് കലിമ എന്താണെന്ന് അറിയാത്തവരായി, അള്ളാഹു ആരാ റസൂൽ ആരാ എന്നറിയാത്തവരായി. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി, സാമുദായികമായി, സാമൂഹികമായി, മാനുഷികമായി തന്നെ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. വെറും അടിമകളായി ജീവിക്കുകയാണ്, ജന്മിമാരുടെ അടിമകളായി ജീവിക്കണം. എന്തുകൊണ്ട്? വിദ്യാഭ്യാസമില്ല. ഒരു സമൂഹത്തിൽ സംസ്കാരമുണ്ടാക്കുന്നത് വിദ്യയിലൂടെയാണ്. അവർക്ക് 10 ലോറി അരി ഇറക്കി കൊടുത്തത് കൊണ്ട് അവർ സംസ്കാര സമ്പന്നതാവുകയില്ല. അരി തീരോളം അവർ ചോറ് കഞ്ഞി വെച്ച് കഴിക്കുന്നുമാണ്. ആ അരി തീർന്നാലും അവർ പഴയ മനുഷ്യനെ. മാനുഷികമായി സാംസ്കാരികമായി മാറ്റം വരണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അതാണ് ഇസ്ലാം ചെയ്തത്. എല്ലാ അമ്പിയാക്കന്മാരും ചെയ്തത് അത് തന്നെയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് നൽകപ്പെട്ടപ്പോൾ ചെയ്തത് അത് തന്നെയാണ്. ഇന്ന ജാഹിലിയത്തിൽ കഴിഞ്ഞു കൂടിയാ പോരാ, എഴുതണം, വായിക്കണം, ഇഖ്റ ബിസ്മി റബ്ബി. അങ്ങനെയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് 1951 രൂപീകൃതമായി ഇന്ന് 9540 മദ്രസകളിൽ എത്തിച്ചേർന്നത്. മുസ്ലിമീങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസം എത്ര ബിസ്മി റബ്ബി പഠിച്ചവന്റെ പേരിൽ വായിക്കണം, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് വായിക്കണം, പഠിക്കണം, വിദ്യാഭ്യാസം നേടണം. അതാണ് നാം ചെയ്യാൻ. വൈജ്ഞാനികമായി ഏറ്റവും ഉയരത്തിൽ നിന്നവരായിരുന്നു മുസ്ലിം. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബഗ്ദാദിലെ ബൈത്തുൽ ഹിക്മയിൽ 600,000 കൈയെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നു എന്ന്. 600,000 കൈയെഴുത്ത് പ്രതികൾ 10 നൂറ്റാണ്ട് മുമ്പാ, 10ഉം 12ഉം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസപരമായി ഗവേഷണങ്ങളിൽ മറ്റ് പുതിയ കാര്യം കണ്ടുപിടുത്തങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുകയായിരുന്നു. അവരുടെ സംസ്കാരം യൂറോപ്യന്മാരും അമേരിക്കക്കാരും തട്ടിയെടുത്തു, അല്ലെങ്കിൽ അവർ അത് കൊണ്ടുപോയി. നമുക്കത് ആവശ്യമില്ലാതെയാണ്. ഇന്ന് വിദ്യാഭ്യാസപരമായി നാം ഏറെക്കുറെ ആ ജാഹിലിയത്തിലേക്ക് ചില ഭാഗങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ താല്പര്യമില്ല, കാരണം വാപ്പ വേറെയില്ല. എങ്ങനെയെങ്കിലും വാപ്പ വിശ്വസിച്ചു നിർബന്ധിതമായ വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവർ താല്പര്യമല്ല.
വിദ്യക്കും സംസ്കാരത്തിനും ദീനിന്റെ കൽപ്പനകൾക്കും എതിരായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നാം മാറണം. നാം ഇൽമിന്റെ വാഹകരാണ്. മറ്റു സമുദായങ്ങൾക്ക് വൈജ്ഞാനികമായ സാംസ്കാരികമായ ഗുണങ്ങൾ കൈമാറി കൊടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ദ്വാരകളിലൊക്കെ അതുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നു, ഇൽമും വിജ്ഞാനവും സംസ്കാരവും വർദ്ധിപ്പിച്ചു തരാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിബിധങ്ങളോട് വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ മാത്രമാണ്, ഇൽമിൽ. വഖുൽ റബ്ബി സീദ്നി ഇൽമ, വഖുൽ റബ്ബി സീദ്നി ഇൽമ, വഖുൽ റബ്ബി സീദ്നി ഇൽമ. പഠിച്ചവനെ, എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നബിയെ തങ്ങൾ ദുആ ചെയ്യണം. അതുകൊണ്ട് ഇൽമിന്റെ മാർഗത്തിൽ നമ്മുടെ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസ രണ്ട് പതിറ്റാണ്ട് കാലത്തെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 35 വർഷമായി സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ, ധാർമ്മികമായ, മതപരമായ, ഖുർആനികമായ സേവനങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിക്കണം. അതിന് സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ നൽകണമെന്ന് മാത്രം പറഞ്ഞ് സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹാമലായി സ്വീകരിക്കട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു ഇഹപര വിജയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ വിവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ലഘൂകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹ്ഹത്തും സലാമത്തും സന്തോഷവും ക്ഷേമവും പ്രദാനം ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തു. അസ്സലാമു അലൈക്കും.